നമസ്കാരം അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ഇനി നടക്കാൻ പോകുന്ന രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിലേക്ക് ശ്രദ്ധയോന്നുകയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിനെ സന്ദർശിച്ച് ഏതാണ്ട് ഈ വിഷയത്തിൽ രണ്ട് മണിക്കൂറിലധികം ചർച്ചകൾ നടത്തിയിരുന്നു എന്തിനാണ് ധർമ്മേന്ദ്ര പ്രധാൻ നിതീഷ് കുമാറിനെ സന്ദർശിക്കുന്നത് എന്താണ് ധർമ്മേന്ദ്ര പ്രധാനിന് മുന്നിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതായത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഒരു പൊതുസ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യതയുണ്ട് ഭരണപക്ഷം നിർത്തുന്ന സ്ഥാനാർത്ഥിയെ എതിർക്കാനായി പ്രതിപക്ഷ കൂട്ടായ്മ ഒരു പൊതുസ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യത ബി മുന്നിൽ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ ഡി എയിലെ മുഴുവൻ ഘടകകക്ഷികളുടെയും എൻ ഡി എക്ക് പുറത്തുള്ള ചില കക്ഷികളുടെയും പിന്തുണ ബി ജെ പിക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ആവശ്യമായി വരും അതായത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൻ്റെ ആകെ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് വോട്ടുകളാണ് ഇതിൽ ജമ്മു ജമ്മുകശ്മീർ അസംബ്ലിയുടെ ഏതാണ്ട് ആറായിരത്തി ഇരുന്നൂറിൽ പരം വോട്ടുകൾ ഇപ്പോൾ ജമ്മുകാശ്മീർ അസംബ്ലി ഇല്ലാത്തത് കാരണം അത് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് കാരണം അതിൽ കുറവ് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് വോട്ടുകൾ രാഷ്ട്രപതിക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമാണ് ബി ജെ പിക്ക് ബി ജെ പി ഈ രാജ്യത്ത് ഏതാണ്ട് പതിനേഴോളം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി പതിനേഴോളം സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഭരണമുണ്ട് അത് രാജ്യത്തിൻ്റെ ഏതാണ്ട് പകുതി ജനസംഖ്യയോളം വരുന്ന പ്രദേശങ്ങളിൽ ബി ജെ പി ഭരണകക്ഷിയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നാല് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകളാണ് ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് വേണ്ടി പക്ഷേ ഘടക കൂടി എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകളും ഉണ്ട് ഇന്നത്തെ നിലയിൽ അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒൻപതിനായിരത്തിൽ പരം വോട്ടുകളുടെ കുറവ് ഇപ്പോഴും ബി ജെ പിക്ക് ഉണ്ട് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കാനായി അതുകൊണ്ടാണ് നിതീഷ് കുമാറിനെ ആദ്യം ബി ജെ പി ഈ കാര്യത്തിൽ ചർച്ച നടത്തി നിതീഷ് കുമാറിൻ്റെ പിന്തുണ നേടാനായി ശ്രമിക്കുന്നത് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം പിന്തുണച്ചത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പിന്തുണച്ചത് പ്രണബ് കുമാർ മുഖർജിയായിരുന്നു അന്ന് അദ്ദേഹം എൻ ഡി എയുടെ ഭാഗമായിരുന്നുവെങ്കിലും യു പി എ സ്ഥാനാർത്ഥി പ്രണബ് കുമാർ മുഖർജിയെയാണ് അദ്ദേഹം അന്ന് പിന്തുണച്ചത് ഏറ്റവും അവസാനത്തെ തിരഞ്ഞെടുപ്പിൽ രാംനാഥ് കോവിന്ദിനെയാണ് നിതീഷ് കുമാർ പിന്തുണച്ചത് ആ സമയത്ത് നിതീഷ് കുമാർ യു പി ഐയുടെ യു പി ഐയുടെ ഭാഗമായിരുന്നു അതായത് ബീഹാറിലെ ഗ്രാൻഡ് അലയൻസിൻ്റെ ഭാഗമായിരുന്നു എന്നിട്ടും അദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാംനാഥ് കോവിന്ദിനെയാണ് പിന്തുണച്ചത് ഇങ്ങനെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ചരിത്രമുള്ള നിതീഷ് കുമാറിനെ ഇപ്പോൾ അദ്ദേഹം എൻ ഡി എയുടെ ഭാഗത്താണെങ്കിലും അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ പിന്തുണ ആർജിക്കാനുമാണ് എൻ ഡി എ ആദ്യം ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാന് ഈ ദൗത്യം നൽകുന്നത് ഇതിനു പുറമേ ധർമ്മേന്ദ്ര പ്രധാൻ ആന്ധ്രാപ്രദേശിലെ വൈ എസ് ആർ കോൺഗ്രസ് നേതാക്കളെയും അതുപോലെ തന്നെ ഒഡീഷയിലെ നവീൻ പട്നായിക്കിനെയുമൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവരൊക്കെയാണ് എൻ ഡി എക്ക് പുറത്തുനിന്നും എൻ ഡി എയെ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ള കക്ഷികൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഒരു പൊതുസ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഈ ഒൻപതിനായിരത്തോളം വോട്ടുകളുടെ കുറവ് പരിഹരിച്ച് ബി ജെ പിയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ തന്ത്രം കഴിഞ്ഞ തവണത്തെ അത്രയും ബുദ്ധിമുട്ടാവില്ല കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പി തുടർഭരണം നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ബുദ്ധിമുട്ടാവില്ല എങ്കിൽ പോലും ഒൻപതിനായിരത്തിൽ പരം വോട്ടുകളുടെ കുറവുണ്ട് ആ കുറവ് പരിഹരിച്ചുകൊണ്ട് അവിടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ എൻ ഡി എയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് വിജയമുറപ്പാക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ ബി ജെ പിയുടെ മുന്നിലുള്ളത് അതാണ് പാർട്ടിക്ക് വേണ്ടി ധർമ്മേന്ദ്ര പ്രധാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഏതാണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് ഏതാണ്ട് ജൂൺ പകുതിയോടെയാണ് രാഷ്ട്രപതി പ്പിനുള്ള പ്രഖ്യാപനമുണ്ടാവുക ജൂലൈ പകുതിയോടുകൂടി അതിൻ്റെ വോട്ടെടുപ്പ് നടക്കും അങ്ങനെ ജൂലൈ മാസം കൂടിയാണ് നിലവിലുള്ള രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിക്കുക എന്തായാലും രാംനാഥ് കോവിന്ദിന് രാഷ്ട്രപതി സ്ഥാനത്തേക്കും ഉപരാഷ്ട്രപതിയായി നമ്മുടെ വെങ്കയ്യ നായിഡുവിനെയും ഇനിയും തുടരാൻ അനുവദിക്കും എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ പുതിയ സ്ഥാനാർത്ഥികൾ ആ സ്ഥാനത്തേക്ക് വരാം പക്ഷേ ബി ജെ പിയുടെ തന്നെ സ്ഥാനാർത്ഥികളായിരിക്കും വിജയിക്കുക അതിനുവേണ്ടി അമിത്ഷായും നരേന്ദ്രമോദിയും അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങളാണ് മെനയുന്നത് എന്തായാലും പ്രതിപക്ഷം ഇത്തവണ ഒരു പൊതുസ്ഥാനാർത്ഥി ആശയത്തിലേക്ക് വന്നാൽ ഒരു പൊതുസ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് അവർ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോലും പ്രതിപക്ഷത്ത് ഏറ്റവും പ്രതിപക്ഷത്തിന് മുന്നിലുള്ള ഒരു വെല്ലുവിളി എന്നത് പ്രതിപക്ഷത്ത് ഐക്യമില്ലായ്മയാണ് തൃണമൂൽ കോൺഗ്രസ്സും എൻ സി പിയും അതുപോലെ തന്നെ മറ്റു ചില ഘടകകക്ഷികളുമെല്ലാം രാഹുലിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല അവർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കാതെ പുതിയൊരു പ്രതിപക്ഷ നിര ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഒരു പൊതുസ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കുക എന്നത് പ്രതിപക്ഷത്തിന് വലിയ വെല്ലുവിളിയാണ് പക്ഷേ ആ ഒരു ഭീഷണിയെ ഭരണപക്ഷം കുറച്ച് കാണുന്നില്ല എൻ ഡി എക്കകത്തു നിന്നുള്ള എല്ലാ ഘടക കക്ഷികളെയും അതുപോലെ തന്നെ എൻ ഡി എക്ക് പുറത്തുനിന്നും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സമാനമായ മുന്നേ ചരിത്രത്തിൽ എൻ ഡി എയോടൊപ്പം നിന്നിട്ടുള്ള കക്ഷികളുമായി ചർച്ച നടത്തിക്കൊണ്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥിയുടെ വിജയമുറപ്പിക്കുക എന്ന തന്ത്രമാണ് ബി ഇപ്പോൾ പയറ്റുന്നത് വെബ് ഡെസ്ക്